പൃഥ്വിരാജ് ഒരു പ്യുവർ കാർ ലവർ ആണെന്ന് വേണേ പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ 36-ാമത്തെ മാരുതി അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത ഡ്രൈവിംഗ് പഠിച്ചെന്നുള്ളൊരു കാര്യം. അവർ ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് എല്ലാ സൺഡേയിലും പൃഥ്വിരാജിനെയും ഇന്ദ്രയത്തിനെയും അമ്മയെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അച്ഛൻ ബീച്ചിലേക്ക് ഡ്രൈവിന് പോകും. അന്ന് ഇവരുടെ ഉണ്ടായിരുന്ന വണ്ടി മെർസിഡീസിന്റെ W1 W2 എന്ന് പറയുന്ന മോഡൽ, മറ്റേ അങ്ങനെ നീളമുള്ള ഒരു മോഡലല്ലേ. അപ്പം ഇതേല് ഡ്രൈവിന് പോകുന്ന സമയത്ത് അച്ഛൻ ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പൃഥ്വിരാജ് രണ്ട് കൈയും ആ പഴയ സ്റ്റിയറിംഗ് ആണല്ലോ മെർസിഡീസിന്റെ പഴയത് ബെൻസിനുള്ളത്, അപ്പൊ അതെല്ലിങ്ങനെ വെക്കും. അപ്പൊ പൃഥ്വിരാജിന്റെ മനസ്സിലുള്ള ഒരു തോന്നൽ എന്താ വെച്ചാൽ അദ്ദേഹമാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് എന്നുള്ളൊരു തോന്നല. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫയർ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറിയെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. വളരെ അടുത്ത് തന്നെ ഒരു സ്കോട്ട്ലൻഡ് ട്രിപ്പ് സുപ്രിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2200 miles ഇവര് സഞ്ചരിച്ചത്. അന്ന് ഇദ്ദേഹം ഒരു ലാംബോഗിനി എടുത്തിട്ടാണ് പോയത്. പക്ഷെ അതിന്റെ ട്രാക്ഷൻ കൺട്രോളറൊക്കെ ഓഫ് ചെയ്തിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത സമയത്ത് സുപ്രിയ പറഞ്ഞു, ഞാൻ ഇതിൽ വരൂല, നിങ്ങൾ വേണേൽ എന്നെ ഇറക്കി വിട്ടോന്നു. അങ്ങനെ പൃഥ്വിരാജ് ലാംബോഗിനി മാറ്റി അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കൊടുത്ത് അസിസ്റ്റന്റ് യൂസ് ചെയ്ത ഹുണ്ടായിൽ സഞ്ചരിച്ചെന്നുള്ളൊരു വിവരം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണേലും നമ്മൾ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിനെ പല സിനിമയിലും കാണാം, അതേ ഒരു പ്യുവർ എന്താ പറയുന്നത് കാർ ലവറാണ്. FM.